Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyegan. Kallarikkal's Gold Park, Payyanur. Sunitha Furniture, Thavakkara, Kannur since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഏറ്റുകൊടുക്ക AUP സ്കൂൾ ബസ് ഏറ്റുകൊടുക്ക പള്ളിമുക്കിൽ വെച്ച് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനവുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ പരിക്കേറ്റ കുട്ടികളെയും അധ്യാപകനെയും പയ്യന്നൂരിലെ സബ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. അമൃത് സരോവർ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഉദനൂർ കൂലോം കുളം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു. കുളം കാലപ്പഴക്കത്താൽ അരികുകൾ ഇടിഞ്ഞും പടവുകൾ തകർന്നും നശിച്ചപ്പോൾ പടന്ന ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നവീകരണം ഏറ്റെടുക്കുകയായിരുന്നു. പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം ചൂട്ടാട് ബീച്ച് പാർക്കിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കാസർകോട് ജില്ലാ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷന്റെ ജില്ലാതല ശരീര സൗന്ദര്യ മത്സരം തൃക്കരിപ്പൂരിൽ നടന്നു. ജിം ടെക് ഫിറ്റ്നസ് സെന്ററിന്റെയും ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടന്ന മത്സരം എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഏറ്റുകൊടുക്ക AUP സ്കൂൾ ബസ് ഏറ്റുകൊടുക്ക പള്ളിമുക്കിൽ വെച്ച് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനവുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ പരിക്കേറ്റ കുട്ടികളെയും അധ്യാപകനെയും പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. അധ്യാപകന് കൈക്ക് പരിക്കേറ്റു. ഏറ്റുകൊടുക്ക AUP സ്കൂൾ ബസ് ഏറ്റുകൊടുക്ക പള്ളിമുക്കിൽ വെച്ച് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനവുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ പരിക്കേറ്റ 11 വിദ്യാർത്ഥികളെയും അധ്യാപകനെയും പയ്യന്നൂരിലെ സബ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. അധ്യാപകന് കൈക്ക് പരിക്കേറ്റു. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ആശുപത്രിയിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അമൃത് സരോവർ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഉദനൂർ കൂലോം കുളം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കാലപ്പഴക്കത്താൽ അരികുകൾ ഇടിഞ്ഞും പടവുകൾ തകർന്നും നശിച്ചപ്പോൾ പടന്ന ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നവീകരണം ഏറ്റെടുക്കുകയായിരുന്നു. അമൃത സരോവർ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഉദനൂർ കൂലോം കുളം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് കുളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 12 അടി ആഴമുള്ള കുളത്തിൽ 29 ലക്ഷം ലിറ്റർ സംഭരണശേഷിയാണുള്ളത്. കാലപ്പഴക്കത്താൽ അരികുകൾ ഇടിഞ്ഞും പടവുകൾ തകർന്നും കുളം നശിച്ചപ്പോൾ പടന്ന ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നവീകരണം ഏറ്റെടുക്കുകയായിരുന്നു. 1.09 കോടി രൂപ ചെലവിൽ വാസ്തുശില്പ ഭംഗിയോടെ ചെങ്കല്ലും കോൺക്രീറ്റും ഉപയോഗിച്ചാണ് കുളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ MLA എം രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. MGNREGS AE സർബഖ് ഹസീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MNU, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത്, പടന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ബുഷ്ര, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MSുമേഷ്, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TRതില, PV അനിൽകുമാർ, TK ഷാഹിദ, CV വിനോദ് കുമാർ, KP സുനിൽകുമാർ, C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദനൂർ സെൻട്രലിൽ നിന്നും ഘോഷയാത്ര നടന്നു. വിദ്യാർത്ഥികളുടെ നീന്തൽ പ്രദർശനവും ഉണ്ടായി. ഉദനൂർ കൂലോം കുളം പൂർത്തീകരണത്തിന് നേതൃത്വം നൽകിയ PWD കോൺട്രാക്ടർ MV കുഞ്ഞിക്കോരൻ, എഞ്ചിനീയർ A മാധവൻ, പഞ്ചായത്ത് MGNREGS സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം ചൂട്ടാട് ബീച്ച് പാർക്കിൽ നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ചൂട്ടാട് ബീച്ച് പാർക്കിൽ നടന്ന പാലിയേറ്റീവ് കുടുംബസംഗമം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. CP മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു.
വിവി മനീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാലിയേറ്റീവ് ബ്രിഗേഡിയർമാർക്കുള്ള യൂണിഫോം, ഐഡന്റിറ്റി കാർഡ്, കൈപ്പുസ്തകം എന്നിവയുടെ വിതരണവും നിർവഹിച്ചു. കിറ്റ് വിതരണം, സ്നേഹവിരുന്ന്, കലാപരിപാടികൾ എന്നിവ നടന്നു. ഡോക്ടർ കെ കവിത, അബ്ദുൾ സലാം വി എം, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി ടി അനി, ഡോക്ടർ ഐഷ പർവീൺ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷന്റെ ജില്ലാതല ശരീര സൗന്ദര്യ മത്സരം തൃക്കരിപ്പൂരിൽ നടന്നു. ജിം ടെക് ഫിറ്റ്നസ് സെന്ററിന്റെയും ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടന്ന മത്സരം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷന്റെ ജില്ലാതല ശരീര സൗന്ദര്യ മത്സരം തൃക്കരിപ്പൂരിൽ നടന്നു. മിസ്റ്റർ കാസർഗോഡായി റൌഷാദിനെ തിരഞ്ഞെടുത്തു. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ജിം ടെക് തൃക്കരിപ്പൂരിന്റെ ടി പ്രദീപനാണ് വിജയി. സബ് ജൂനിയർ വിഭാഗത്തിൽ ജിം ടെക് തൃക്കരിപ്പൂരിന്റെ കെ പി അമലും ജൂനിയർ വിഭാഗത്തിൽ മൾട്ടിമാസ് ജിം കാലിക്കടവിലെ എ വി അഭിറാമും ജേതാക്കളായി. മെൻസ് സ്പോർട്സ് ഫിസിക് വിഭാഗത്തിൽ ജിം ടെക് തൃക്കരിപ്പൂരിന്റെ എം അശ്വിനും വുമൺ സ്പോർട്സ് ഫിസിക് വിഭാഗത്തിൽ എം സഞ്ജനയും വിജയികളായി. ടീം ചാമ്പ്യൻഷിപ്പിൽ ജിം ടെക് തൃക്കരിപ്പൂർ ഒന്നും ഹനുമാൻ ജിം കാഞ്ഞങ്ങാട് രണ്ടാം സ്ഥാനവും നേടി. ജിം ടെക് ഫിറ്റ്നസ് സെന്ററിന്റെയും ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടന്ന മത്സരം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. അർജുന അവാർഡ് ജേതാവ് ടി വി പോളി മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് അനന്തൻ, സെക്രട്ടറി എം കെ കൃഷ്ണകുമാർ, ഡോക്ടർ സുധാകരൻ, കെ വി ഗോപാലൻ, ജില്ലാ സെക്രട്ടറി രാജൻ എക്കാൽ, സുജാ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ ചന്ദേര എസ് ഐ എം വി ശ്രീദാസൻ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ ഫുട്ബോൾ പരിശീലകൻ കെ വി ഗോപാലൻ, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം ടി വി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായിപ്പാറ ഐ ടി ഐ വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കിയച്ചാൽ റോഡ് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. വെങ്ങര മുച്ചിലോട്ട് ക്ഷേത്രത്തിന് സമീപം എം വിജിൻ എം എൽ എ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മാടായിപ്പാറ ഐ ടി ഐ വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കീയച്ചാൽ റോഡ് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. വെങ്ങര മുച്ചിലോട്ട് ക്ഷേത്രത്തിന് സമീപം എം വിജിൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എം എൽ എ എന്ന രീതിയിൽ നമ്മൾ ഈ നാടിനും ഈ ഈ ക്ഷേത്രത്തിനും ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരും ജനങ്ങൾക്കും ഒക്കെ നൽകിയത് ഞാൻ ആവർത്തിച്ചു പറയാതെ ഒരു ഉത്തരവാദിത്തം എന്ന രീതിയിൽ തന്നെയാണ് നിർവഹിച്ചത്. അതോടൊപ്പം ഈ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും അതിന്റെ ഭാരവാഹികൾ ഇപ്പൊ എല്ലാവരും ഇവിടെയുണ്ട്. അവരെല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ട് ജനാർദ്ദനുണ്ട്, വിനുവാട്ടനുണ്ട്, ഒപ്പാട്ടൻ എല്ലാവരും ഇവിടെയുണ്ട്. അവരുടെ എല്ലാം ഒരു പിന്തുണ കൂടി ഉണ്ടായിരുന്നു. നമുക്കിത് വേഗത്തിൽ ഒന്ന് തീർക്കണം, നമുക്ക് യാഥാർത്ഥ്യമാക്കണം എന്നത് അതിന്ന് യാഥാർത്ഥ്യമാകുന്നു എന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. റോഡ് നവീകരണത്തിന് എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 15 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന് എത്തിച്ചേരുന്നവർക്ക് അത് പ്രയോജനകരമാകും. ടി വി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുബകൻ മാസ്റ്റർ, കെ പത്മനാഭൻ, വി വിനോദ്, എം രാമചന്ദ്രൻ, പി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ വാർഷിക പൊതുയോഗം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 24-ാമത് കണ്ണൂർ ജില്ലാ വാർഷിക പൊതുയോഗം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ സി എസ് പി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ദാമോദരൻ അനുശോചന പ്രമേയവും കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇ സേതുമാധവൻ റിപ്പോർട്ട് അവതരണവും നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ ട്രഷറർ എ പി ജനാർദ്ദനൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. കെ വി ഗോപാലൻ, വി കുഞ്ഞികൃഷ്ണൻ, പി വി കരുണാകരൻ, എൻ വി അജയ്കുമാർ, കെ വി മോഹനൻ, കെ എം ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ഡോക്ടർ വി ജയരാജന് സ്വീകരണവും സ്നേഹാദര സംഗമവും നടന്നു. ക്ഷേത്രകല അക്കാദമി ചെയർമാൻ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിർവഹിച്ചു വന്ന ഈ അടുത്ത ദിവസങ്ങളിലും കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നമുക്ക് കേരളത്തിന് മലയാളത്തിന്. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ യുനെസ്കോയുടെ കീഴിലുള്ള ഐ സി സി എൻ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുത്ത ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജന് സ്വീകരണവും സ്നേഹാദര സംഗമവും നടന്നു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷം
എല്ലാവരും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. യുനെസ്കോയുടെ കീഴിലുള്ള ICCN ഇന്റർനാഷണൽ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ഓക്ലാൻഡ് ചെയർമാൻ കൂടിയായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അദ്ദേഹത്തിന് കൊടുക്കുന്ന യാതൊരു ചടങ്ങിനെ ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കേശവതീരം MD വെതിരമന വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി കേശവൻ, കവി രാമകൃഷ്ണൻ കണ്ണോം, EP ബാലകൃഷ്ണൻ, PP കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ വിവേക്, AK ഈശ്വരൻ നമ്പൂതിരി, ഡോക്ടർ അരുണിമ, VM രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മേഖലാ കമ്മിറ്റിയും യുവധാര വെള്ളോറയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഉത്തരമേഖല വോളിബോളിന് തുടക്കമായി. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ ഉദ്ഘാടനം ചെയ്തു. DYFI വെള്ളോറ മേഖലാ കമ്മിറ്റിയും യുവധാര വെള്ളോറയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മൂന്ന് നാൾ നീണ്ടു നിൽക്കുന്ന ഉത്തരമേഖല വോളിബോളിന് തുടക്കമായി. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിൽ വലിയ പഠനം ഇപ്പോൾ നടത്തി, അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത്ര ഒരു പഠനം നമ്മൾ നടത്താനിടയായ ഒരു സാഹചര്യമാണ്. ഇവിടെ ആത്മഹത്യ വലിയ നിരയിൽ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഉൾപ്പെടെ വർദ്ധിക്കുകയാണ്. മാനസികാരോഗ്യത്തിൻ്റെ ഒരു വലിയ പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ലോകത്തെമ്പാടും ചെറുപ്പക്കാർക്കിടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ആത്മഹത്യയുടെ കാരണം എന്ന് കണ്ടെത്തണം. KC രാജൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്റർനാഷണൽ പ്ലെയർ രേഷ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു. TR രാമചന്ദ്രൻ, പ്രേമ സുരേഷ്, M രാധാകൃഷ്ണൻ, VP രജീഷ്, PV സൂരജ്, PV നാരായണൻ, PV രമേശൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനം നടന്നു. തുടർന്ന് ഗ്രൗണ്ടിൽ വെച്ച് കളിക്കാരും കാണികളും ജനുവരി 20 നടക്കുന്ന മനുഷ്യച്ചങ്ങലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചങ്ങലയായി കൈകോർത്തു. ഉദ്ഘാടന മത്സരത്തിൽ യങ്സ്റ്റാർ മാതമംഗലവും റെഡ് സ്റ്റാർ ആലക്കാടും തമ്മിൽ ഏറ്റുമുട്ടി. റെഡ് സ്റ്റാർ ആലക്കാട് വിജയിച്ചു. റെഡ് സ്റ്റാർ പേരൂലും യുവധാര പട്ടാനൂരും തമ്മിൽ നടന്ന രണ്ടാം മത്സരത്തിൽ യുവധാര പട്ടാനൂർ വിജയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ക്ഷീരമേഖലയിൽ പുത്തൻ കാൽവയ്പുമായി കാങ്കോലിൽ കൌ ഡേ കെയർ പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയിൽ വിപ്ലവകരമായ കാൽവയ്പുമായി കാങ്കോലിലെ യുവകർഷകൻ മഠത്തിൽ സജേഷ്. കൌ ഡേ കെയർ സെന്റർ എന്ന നവീനമായ ആശയമാണ് സജേഷ് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. നാളിതുവരെ ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നമായിരുന്നു അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ ഈ കൌ ഡേ കെയറിൽ ഒരു ദിവസം മുതൽ എത്ര ദിവസം വേണമെങ്കിലും ആവശ്യക്കാർക്ക് അവരുടെ പശുക്കളെ സജേഷിനെ ധൈര്യപൂർവ്വം ഏൽപ്പിക്കാം. ഇതോടൊപ്പം വിപുലമായ വെറ്റ് കെയർ ഡിസ്ട്രിബ്യൂഷനും സജേഷ് തുടങ്ങിയിട്ടുണ്ട്. വെറ്റ് കെയർ അക്വേറിയം ആൻഡ് പെറ്റ്സ് എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വീടിന് ഓമനയാകുന്ന പക്ഷികൾ, അവയ്ക്കുള്ള കൂടുകൾ, മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ, കാട, നാടൻ കോഴികൾ, താറാവുകൾ, അങ്ങനെയെല്ലാം ഒരു കുടക്കീഴിൽ തന്നെയുണ്ട് എന്ന പ്രത്യേകതയും സജേഷിന്റെ ഈ സംരംഭത്തിനുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരിൽ നിന്ന് നറുക്കെടുത്ത് 3 മാസം ചെനയുള്ള പശുവിനെയും സമ്മാനമായി നൽകിയിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതി 15/1/2024 ആരംഭിക്കുകയും 31/12/2024 അവസാനിക്കുകയും ചെയ്യും. ഒന്നാം ഘട്ട നറുക്കെടുപ്പ് June 30 രണ്ടാം ഘട്ടം 2025 January 1 നടക്കും. 1,000 രൂപയുടെ ക്യാഷ് പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ വഴി നറുക്കെടുത്ത് വിജയിക്ക് കറവപ്പശുവിനെ നൽകും. ഫീഡ് സപ്ലിമെന്റുകൾക്ക് ഇപ്പോൾ 40% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. TI മധുസൂദൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൗഡേ സെന്റർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പശു അല്ലെങ്കിൽ വീട്ടിലെ ആളുകൾ പുറത്തുകൂടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ 2 ദിവസം യാത്ര നടത്തണമെങ്കിൽ പശുവിനെ സജേഷനെ ഏൽപ്പിച്ചാൽ ആ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ കല്യാണോ ദിവസം അതിനെ നന്നായി പരിപാലിച്ച് തിരിച്ച് നിങ്ങൾക്ക് ഏൽപ്പിക്കുമെന്നുള്ളതാണ്. ഞാൻ ചോദിച്ചു, കറക്കുന്ന പയ്യാണെങ്കിൽ ചവിട്ടിയാലോ? ചവിട്ടിയാലും കുഴപ്പമില്ല, കറവ് ഞങ്ങൾ നടത്തും. അതാണ് സജേഷന്റെ വാഗ്ദാനം. ചടങ്ങിൽ വെച്ച് സീനിയർ വെറ്റിനറി ഡോക്ടർമാരായ ഡോക്ടർ ഭാസ്കരൻകുട്ടി, ഡോക്ടർ ജനാർദ്ദനൻ, ഡോക്ടർ ജോർജ്, സീനിയർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഇബ്രാഹിംകുട്ടി എന്നിവരെ ആദരിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, ടി ദാമോദരൻ, പി വി ജാനകി കാളീശ്വരം, ടി ദാമോദരൻ കരിങ്കുഴി, കെ തമ്പായി, എം വി കുഞ്ഞിരാമൻ എന്നിവരെ ആദരിച്ചു. കെ പത്മിനി, ഇ സി സതി, പി എം വത്സല, പി രാധാകൃഷ്ണൻ, രാജേഷ് എം വി, പി പി സിധിൻ, എൻ അബ്ദുൾ റഹ്മാൻ, കെ വി രതീഷ്, കെ വി പവിത്രൻ, കവിത പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. സി പി ഐ എം പട്ടേരിച്ചൽ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പട്ടേരിച്ചാൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചാറ്റേഴ്സ് അക്കൗണ്ടന്റിന്റെ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ രസ്ന സി, എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എഡ് ഫസ്റ്റ് റാങ്ക് നേടിയ നിമിഷ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗ്രൂപ്പ് ഡാൻസിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ മാളവിക മധുസൂദനൻ, ചെന്നൈ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ ലഭിച്ച ആദിത്യൻ എന്നിവർക്ക് സംഘടിപ്പിച്ച അനുമോദന സദസ് എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ വി രവീന്ദ്രൻ, എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി പി രമേശൻ സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലൈബ്രറി കൗൺസിൽ, പുരോഗമന കലാസാഹിത്യ സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുമ്പായി പ്രഭാഷണം നടത്തി. ലൈബ്രറി കൗൺസിൽ, പുരോഗമന കലാസാഹിത്യ സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംയുക്താഭിമുഖ്യത്തിൽ കൂക്കാനം യഗ്മൻസ് ക്ലബ്ബ് പരിസരത്ത് വരൂ മാനവിക ഇന്ത്യയ്ക്കായി സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുമ്പായി പ്രഭാഷണം നടത്തി. എന്താണ് ഈ മാനവിക ഇന്ത്യ എന്ന് സവിശേഷമായി പറയാനുള്ള ഒരു പ്രത്യേകത എന്ന ചോദ്യം സ്വാഭാവികമാണ്. മാനവികത എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് പകരം സമീപകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായ രണ്ട് സംഭവങ്ങളെ ആമുഖമായി ഉദാഹരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുലാങ്കുഴൽ വായനയും കരോക്കെ ഗാനാവതരണവും നടന്നു. തുടർന്ന് നാടകപ്പുര തടിയൻകോവൽ അവതരിപ്പിച്ച കുരുതി തെരുവ് നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. ഇമോഷൻസ് ഓഫ് ലൈഫ് ആൻഡ് നേച്ചർ എന്ന പേരിൽ ചിത്രപ്രദർശനമൊരുക്കി ഡോക്ടർ ഇന്ദു സുകുമാരൻ. കണ്ടോത്ത് ആയുർവേദ ആശുപത്രിക്ക് സമീപം ഒരുക്കിയ പ്രദർശനം മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇമോഷൻസ് ഓഫ് ലൈഫ് ആൻഡ് നേച്ചർ എന്ന പേരിൽ ഡോക്ടർ ഇന്ദു സുകുമാരൻ നടത്തിയ ചിത്രപ്രദർശനം മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകനും റിട്ടയർഡ് ഹെഡ്മാസ്റ്ററുമായ വി ഗോപിനാഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഐ വി ശിവരാമൻ ചിത്രങ്ങളെക്കുറിച്ച് വിവരണം നടത്തി. അനൂപ് സുകുമാരൻ പ്രദർശനത്തിന് നേതൃത്വം നൽകി. പ്രദർശനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാട്ടൂൽ അരിയൽച്ചാൽ പുലയൻ സമുദായ സംഘം കെട്ടിടം അയ്യങ്കാളി മന്ദിരം ഉദ്ഘാടനം മാട്ടൂലിൽ നടന്നു. ഹവേഷ് ചാനൽ ടോപ് സിംഗർ ഫെയിം ശ്രീഹരി പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. മാട്ടൂൽ അരിയൽച്ചാൽ പുലയൻ സമുദായ സംഘം കെട്ടിടം അയ്യങ്കാളി മന്ദിരം ഉദ്ഘാടനം മാട്ടൂലിൽ നടന്നു. ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ ഫെയിം ശ്രീഹരി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ ഗ്രന്ഥാലയം ഡോക്ടർ അനൂപും സാംസ്കാരിക സമ്മേളനം മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂലും ഉദ്ഘാടനം ചെയ്തു. സ്വപ്നമിന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ നാമോദ്ഗ്രഹത്തിന് ഇവിടെ ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മന്ദിരം നേരെ നിൽക്കാൻ പഠിപ്പിച്ച്, തല ഉയർത്തി നിൽക്കാൻ പഠിപ്പിച്ച്, നിന്റെ ശിരസ് കുനിയേണ്ടവനല്ല എന്ന് പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരിൽ ഇത്തരം ഒരു സാംസ്കാരിക കേന്ദ്രം, ഇത്തരം ഒരു സമുദായ സംഘത്തിന്റെ കേന്ദ്രം ഉണ്ടാക്കാൻ മുന്നിൽ വന്ന ഇതിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ. ചടങ്ങിൽ പ്രസിഡന്റ് ടി നാരായണൻ അധ്യക്ഷനായി ടി കണ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. അഭിലാഷ് പി, അജിത് മാട്ടൂൽ, വിജേഷ് മാട്ടൂൽ, ടി ജയൻ, ഫാദർ ലിജോ ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് നക്ഷത്ര ടീമിന്റെ കൈകൊട്ടിക്കളിയും വിവിധ കലാപരിപാടികളും ഗ്രാമോത്സവവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എരമം കണ്ണാപ്പള്ളിപ്പൊയിൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെ എ ഗ്രേഡ് പ്രഖ്യാപനവും 2023 വർഷത്തെ മികച്ച വായനക്കാർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു.
തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എരമം കണ്ണാപ്പള്ളിപ്പൊയിൽ വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെ എ ഗ്രേഡ് പ്രഖ്യാപനവും 2023 വർഷത്തെ മികച്ച വായനക്കാർക്കുള്ള അനുമോദനവും നടന്നു. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ KV ശ്രീകല അധ്യക്ഷത വഹിച്ചു. 2023 വർഷത്തിൽ വായനശാലയിൽ നിന്നും ഏറ്റവും കൂടുതൽ പുസ്തകമെടുത്ത് വായിച്ച MM കുഞ്ഞിക്കണ്ണൻ, അഭയ് കൃഷ്ണ എന്നിവരെ ആദരിച്ചു. വായനശാലയ്ക്ക് വേണ്ടി P നാരായണൻ, ദീപ സ്വയം സഹായ സംഘം എന്നിവർ നൽകിയ പുസ്തകങ്ങൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KP രമേശൻ ഏറ്റുവാങ്ങി. സി ജയപ്രകാശ്, MM വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാതമംഗലം ഗ്രൂപ്പിന്റെ ചോദ്യം നാടകവും ദേവതീർത്ഥയുടെ കലാവിരുന്നും ഉള്ളൂർ വനിതാവേദിയുടെ തിരുവാതിരയും വായനശാലാ കലാകാരന്മാർ അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ദേശീയ കായിക താരങ്ങൾക്ക് സ്വീകരണമൊരുക്കി. മുംബൈ FC താരം ആസിഫ് കോട്ടയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സ്കൂൾ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ കേരള ടീം അംഗമായ അൽത്താഫ് റഹ്മാൻ, ദേശീയ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ ജേതാവ് MG ഷാ, ദേശീയ സ്കൂൾ ചെസ്സിൽ സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ 6th സ്ഥാനം നേടിയ കേരള ടീം അംഗം വേദ രവീന്ദ്രൻ, ദേശീയ സ്കൂൾ ഗെയിംസിൽ ജൂനിയർ ബോയ്സ് ചെസ്സിൽ 7th സ്ഥാനം നേടിയ കേരള ടീം അംഗം ആദിത്യ രവീന്ദ്രൻ, ജപ്പാൻ കരാട്ടെ അസോസിയേഷൻ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ ജേതാവ് അമൃത വികാസ് എന്നിവർക്ക് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ചടങ്ങിൽ വെച്ച് സംസ്കൃത സ്കോളർഷിപ്പ് ജേതാക്കളെ അനുമോദിച്ചു. മുംബൈ FC താരം ആസിഫ് കോട്ടയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എൻ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KA ബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ, കൌൺസിലർമാരായ T ദാക്ഷായണി, ഇ ഭാസ്കരൻ, ഇ കരുണാകരൻ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന വിതരണോദ്ഘാടനം നിർവഹിച്ചു. 435,000 രൂപ വകയിരുത്തിയാണ് 140 വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തത്. വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ കരുണാകരൻ, കെ ജിഷാ ബേബി, കെ ശോഭ, ടി കല്യാണി, PP ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി സാന്ത്വന സംഗീതയാത്ര സംഘടിപ്പിച്ചു. രാമന്തളിയിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി സാന്ത്വന സംഗീത സഹയാത്ര സംഘടിപ്പിച്ചു. IRPC കുന്നരൂർ രാമന്തളി ലോക്കൽ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സെക്കൻഡറി യൂണിറ്റ്, കുടുംബാരോഗ്യ കേന്ദ്രം രാമന്തളി, ഏഴിമല ഫാദർ മൊന്തനാരി ഗോൾഡൻ ജൂബിലി കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാമന്തളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വച്ച് നടന്ന ഉദ്ഘാടന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമയുടെ അധ്യക്ഷതയിൽ IRPC സോണൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പുല്ലാങ്കുഴൽ സംഗീതജ്ഞൻ ജോൺസൺ പുഞ്ചക്കാട് മുഖ്യാതിഥിയായി. രാമന്തളി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു നീലകണ്ഠൻ, ദിനേശൻ, വാർഡ് മെമ്പർമാരായ സജിനി ധനരാജ്, സീമ, സുമതി, ജാക്സൺ ഏഴിമല, ഡോക്ടർ അഹമ്മദ് നിസാർ, ഡോക്ടർ അബ്ദുൾ ജബ്ബാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കിടപ്പ് രോഗികളെ ഡോക്ടർമാരടങ്ങുന്ന സംഘം വീട്ടിലെത്തി പരിശോധിക്കുകയും ആവശ്യമായ പരിചരണം നൽകുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ ഫിസിക്കൽ സയൻസ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം 16/1/2024 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 സ്കൂളിൽ നടക്കും. യോഗ്യതയുള്ളവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറ്റുകൊടുക്ക AUP സ്കൂൾ ബസ് ഏറ്റുകൊടുക്ക പള്ളിമുക്കിൽ വെച്ച് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനവുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ പരിക്കേറ്റ കുട്ടികളെയും അധ്യാപകനെയും പയ്യന്നൂരിലെ സഭ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. അമൃത സരോവർ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഉദനൂർ കൂലോം കുളം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു. കുളം കാലപ്പഴക്കത്താൽ അരികുകൾ ഇടിഞ്ഞും പടവുകൾ തകർന്നും നശിച്ചപ്പോൾ പടന്ന ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നവീകരണം ഏറ്റെടുക്കുകയായിരുന്നു.
പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം ചൂട്ടാട് ബീച്ച് പാർക്കിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കാസർകോട് ജില്ലാ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷന്റെ ജില്ലാതല ശരീര സൗന്ദര്യ മത്സരം തൃക്കരിപ്പൂരിൽ നടന്നു. ജിം ടെക് ഫിറ്റ്നസ് സെന്ററിന്റെയും ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടന്ന മത്സരം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.